അസലാമലൈക്കും വരഹമത്തല്ലാത്ത സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം നമ്മൾ ഹജ്ജിൻ്റെ അമലുകളെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ വിവരിച്ചു മനസ്സിലാക്കി ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജ് ചെയ്യാനുള്ള കൊതിയോടുകൂടി നാം ജീവിക്കുകയാണ് കൊതിയോടുകൂടി ജീവിക്കുമ്പോൾ ആ കൊതിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെക്കുറിച്ചുള്ള ഒരു ബോധം യഥാർത്ഥ ജ്ഞാനം നമുക്കുണ്ടാകേണ്ടത് അനിവാര്യമാണ് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഹജ്ജും ഹജ്ജിൻ്റെ കർമ്മങ്ങളും എന്ന് നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് പഠിച്ചാൽ പോരാ അത് ഉൾക്കൊള്ളേണ്ടതുണ്ട് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനോ താല സുഹൃത്ത് ബക്രയിലും സുഹൃത്ത് ഹജ്ജിലും ഹജ്ജിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഹജ്ജിൻ്റെ പ്രതിഫലം എന്ത് അള്ളാഹു സെട്ടികൾക്ക് നൽകുന്ന പ്രതിഫലം എന്ത് എന്ന് നമുക്കറിയാം പക്ഷെ അത് ലഭിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യം ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് സുഹൃത്ത് ഭർത്താലെ നൂറ്റി തൊണ്ണൂറ്റാമി നൂറ്റി തൊണ്ണൂറാമത്തെ വചനത്തിൽ പറയുന്നത് ഹജ്ജ വല്ല അതിമ്മു എന്ന് ഹജ്ജ് താമക്കണം പൂർണ്ണമാക്കണം പൂർത്തിയാക്കണം പൂർത്തിയായി ചെയ്യണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് പൂർത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാഹ്യഭാഗങ്ങളുടെ പൂർത്തി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അഥവാ നമ്മളാകെ ശ്രദ്ധിക്കൽ എന്താ ഇഹ്റാമിൻ്റെ വസ്ത്രം ശരിയായിട്ടുണ്ടോ അല്ലേ മിനയിൽ നിന്ന സമയം ശരിയായിട്ടുണ്ടോ അറഫയിൽ പോയ സമയം ശരിയായിട്ടുണ്ടോ നോക്കി അത് ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ ബോധം അതാണ് നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ വിചാരം അത് ചെറിയ ഭാഗമാണ് മറിച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടത് അതിമ്മു എന്ന് പറഞ്ഞ അള്ളാഹു ആരംഭിച്ച വചനം അവസാനിപ്പിക്കുന്നത് വത്തപ്പുള്ള ശരീത്തു എന്ന് പറഞ്ഞുകൊണ്ട് വത്തപല്ല നിങ്ങൾ തക്കവയുള്ളവരായിരിക്കണം തക്കവയുള്ളവരായി ഇരിക്കണം അത് പൂർത്തിയാക്കുക എന്നാവശ്യപ്പെട്ട ശേഷം എന്താണ് നിങ്ങൾക്ക് പൂർത്തിയാകുമ്പോൾ കിട്ടേണ്ട ഫലം എന്ന് പറയുന്നുണ്ട് അത് വത്തപ്പുള്ള തക്കവയ ആ തക്കവയാണ് യഥാർത്ഥത്തിൽ നമ്മെ ഹജ്ജിന് അള്ളാഹു വാഗ്ദാനം ചെയ്ത നബി തിരുമേനി വാഗ്ദാനം ചെയ്ത യഥാർത്ഥ പ്രതിഫലത്തിലേക്ക് എത്തിക്കുന്നത് ആ തക്കവയില്ലാതെ ഹജ്ജ് അതിൻ്റെ ബാഹ്യമായ ഘടകങ്ങൾ മാത്രം ശരിയായി എന്നതുകൊണ്ട് ഹജ്ജാവില്ല അത് ഹജ്ജ് മാത്രമല്ല എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും റഷൂലിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞല്ലോ അടിസ്ഥാനപരമായ ആ സ്നേഹമാണ് നമ്മുടെ അഭിവാദത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് ഈ തക്കവ അത്ഭുതകരമായ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു സുഹാനഹോ താല ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഈ തക്കവയെക്കുറിച്ച് പറയുന്നുണ്ട് ഏറ്റവും അത്ഭുതകരമായ സംഗതി പന്ത്രണ്ട് സ്ഥലങ്ങളിൽ അപ്പം അത് ഏറ്റവും പ്രധാനമാണ് എന്നർത്ഥം തൊക്കവയുടെ സ്ഥാനം നമുക്കറിയാം കൽബാണ് അപ്പോൾ നമ്മുടെ കൽബ് കൊണ്ട് നമ്മൾ ഹജ്ജ് ചെയ്യാൻ ഒരുങ്ങണം കൽബുകൊണ്ടായിരിക്കണം ഹജ്ജ് ചെയ്യേണ്ടത് കൽബായിരിക്കണം ഹജ്ജിൻ്റെ കാര്യങ്ങൾ ഇനി മുതൽ നിയന്ത്രിക്കേണ്ടത് അതെല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മുടെ കൽവിലേക്ക് നാം നോക്കിക്കൊണ്ടിരിക്കുക ആ കൽബിനെ വിമലീകരിക്കുക ആ കൽബ് കൊണ്ട് ആ കൽബിൽ നാം ചെയ്യുന്ന അമലുകൾക്ക് പ്രതിഫലനങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക അതില്ലാത്തവ ഒരിക്കലും ഫലം ചെയ്യുകയില്ല നമുക്കൊരു ഉദാഹരണത്തിലൂടെ വേഗം മനസ്സിലാക്കാം നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ കാണുന്നു എന്ന് വെക്കുക ആ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്കൊരുപാട് വൈകാരികതകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും അതൊന്നും ബാഹ്യമല്ല ആ കുഞ്ഞിനെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അതിനോട് പുഞ്ചിരിക്കുമ്പോൾ അതിനൊരു ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ അതിനെ മാറോടണച്ചു പിടിച്ച് ചുംബിക്കുമ്പോൾ ഒക്കെ യഥാർത്ഥത്തിൽ അതൊന്നും കേവലം ബാഹ്യമായ പ്രവർത്തനങ്ങളല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് അത് വരുന്നത് അതുകൊണ്ടാണ് ആ കുഞ്ഞ് അപ്രത്യക്ഷമാകുമ്പോൾ ആ കുഞ്ഞ് പോകുമ്പോൾ നമ്മുടെ കൽവിൽ വേദനകരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് അള്ളാഹുവിൻ്റെ അതിഥികളായി ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നാം വന്നത് അള്ളാഹുവിൻ്റെ അതിഥിയായിട്ടാണ് അള്ളാഹുവിൻ്റെ അതിഥിയായ ആതിഥേയനായ അള്ളാഹു നമ്മെ പരിഗണിക്കണമെങ്കിൽ നമ്മെ നന്നായി സൽക്കരിക്കണമെങ്കിൽ ആതിഥേയനാർ ആതിഥേയനായ റബ്ബുമായി നമുക്ക് ഹൃദയം കൊണ്ട് ബന്ധമുണ്ടാക്കണം ആ ബന്ധമാണ് ഹജ്ജിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹജ്ജ് നമുക്കറിയാം നബിസ് അല്ലാസ്വല്ലം ഹജ്ജിനെ കുറിച്ച് പറഞ്ഞത് ജിഹാദ് എന്നാണ് ഗുരുവാന് പരിശോധിച്ചാലും അത്ഭുതകരമാണ് സൂറത്ത് ബക്രയിൽ ജിഹാദുകളെക്കുറിച്ച് പറഞ്ഞ ജിഹാദിൻ്റെ പല വശങ്ങളെക്കുറിച്ചും പറഞ്ഞ ശേഷമാണ് ഹജ്ജിനെ കുറിച്ച് പറയുന്നത് രണ്ടിലും തട്ടുകയാണ് അടിസ്ഥാനം പറയുന്നത് അവർ സത്യത്തിൽ ഈ ജിഹാദും ഹജ്ജുമായി ബന്ധമുണ്ട് അഥവാ ഹജ്ജ് സത്യത്തിലൊരു ജിഹാദാണ് ആ ജിഹാദ് നമ്മൾ കരുതുന്നത് പോലെ നമ്മൾ യാത്ര ചെയ്തു വന്നതോ അല്ലെങ്കിൽ സഫാമർവ്ക്കിടയിൽ ഓടിയതോ അല്ലെങ്കിൽ അറഫയിൽ നട്ടു ചവയിലത്ത് പോയി നിൽക്കുന്നതോ മുസ്തരിഫയിൽ കടന്നുറങ്ങുന്നതോ ഒന്നുമല്ല ജിഹാദ് അജിഹാദ് നമ്മുടെ ഹൃദയം പരിപൂർണമായി അള്ളാഹുവിന് വഴങ്ങിയിട്ടുണ്ടോ എന്ന പരിശോധനയാണ് അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സമയം ഇവിടെ നമുക്കറിയാം നമ്മൾ എഹ്റാമാണല്ലോ ഹജ്ജിൻ്റെ ആദ്യത്തെ കർമ്മം നമ്മൾ എഹ്റാമാണ് പറഞ്ഞു തുടങ്ങിയത് ആ എഹ്റാമിൽ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് എഹ്റാമ് ചെയ്യാൻ എന്താ ചെയ്യുന്നത് നമ്മുടെ ശരീരം മുഴുവൻ വൃത്തിയാക്കുന്നു ധരിച്ച വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുന്നു അള്ളാഹു പറഞ്ഞ പ്രത്യേകമായ വസ്ത്രം തിരക്കുന്നു കണിഷമായ നിബന്ധനകൾ ഇഹ്റാമിൽ പാലിക്കുന്നു ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം ഇങ്ങനെയായിരിക്കണം എന്നാണ് എഹ്റാം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ എഹ്റാമിന് വേണ്ടി ശരീരം വൃത്തിയാക്കുമ്പോൾ ഇഹ്റാമിന് വേണ്ടി കുളിക്കുമ്പോൾ ഇഹ്റാം ധരിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ വസ്ത്രങ്ങളും വലിയ വില കൊടുത്ത് വാങ്ങിയ വസ്ത്രങ്ങളുണ്ട് പല രീതിയിലുള്ള വസ്ത്രങ്ങളുണ്ട് എല്ലാം ഒഴിവാക്കുമ്പോൾ നമ്മൾ കഴുകിക്കളയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അഴുക്കളെ ആയിരിക്കണം കുളിച്ച് കുളിപ്പിച്ച് കളയുന്നത് ഹൃദയത്തിലെ അഴുക്കുകളെ ആയിരിക്കണം ശുദ്ധീകരിക്കുന്നത് ഹൃദയത്തിൻ്റെ അഴുക്കുകളെ ആയിരിക്കണം അഴിച്ചു വെച്ചത് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിനണിഞ്ഞിട്ടുള്ള എല്ലാ പാപത്തിൻ്റെയും വസ്ത്രങ്ങളായിരിക്കണം ധരിക്കേണ്ടതാകട്ടെ അത് തക്കവയുടെ വസ്ത്രമാണ് അതുകൊണ്ടാണ് തക്കവയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് വലിബാ സു താലി കഹ ഒല്ലാത്ത വാചകം വലിബ സു തക്കവയുടെ വസ്ത്രം അതാണ് ഏറ്റവും നല്ല വസ്ത്രം തക്കവയുടെ വസ്ത്രം അത് ഈ രണ്ട് വെള്ള തുണികളല്ല മറിച്ച് ആ വെള്ള തുണികൾ അണിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന വൈകാരികതയാണ് അതായിരിക്കണം നമ്മുടെ ഹജ്ജിൻ്റെ സവിശേഷത ഇമം ഗസാലി റഹിമഹുല്ലാ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹജ്ജിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് ഇഹ്റാമിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് വസ്ത്രം നമ്മോട് പറയുന്നത് നമുക്ക് അന്ത്യയാത്രക്കുള്ള സമയമായിട്ടുണ്ട് എന്നാണ് ആ അന്ത്യയാത്രയിലേക്കുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ് ആ വസ്ത്രം എന്നതാണ് ഇതാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും വലിയ വികാരം വിചാരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ രണ്ടാമതായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടത് ആദം അലഹിസ്ലാമിൻ്റെ കഥയാണ് അതില്ലാതെ നമ്മൾ ഹെഹറാം ധരിക്കരുത് നമുക്കറിയാം ആദം അലഹിസ്സലാം അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനാണ് ആദ്യത്തെ നബിയാണ് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി എന്നിട്ടും ഷൈത്താൻ ആദം നബിയെ വസ്വാസലാക്കി ചരിത്രം ഞാൻ പറയണ്ട ഷെയ്ത്താൻ വസ്വാസിലാക്കുമെന്ന് അള്ളാഹു നമ്മോടറിയിച്ചതുപോലെ ആദം നബിയെയും അറിയിച്ചിരുന്നു എന്നിട്ടും ഷെയ്ത്താൻ വസ്വാസിലാക്കി ആ വസ്വാസ് ആദം നബിയെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിന് വസ്ത്രവുമായി ബന്ധമുണ്ട് വസ്ത്രവുമായി ബന്ധമുണ്ട് കഴിക്കരുതെന്ന് പറഞ്ഞാൽ ആ മരത്തിൽ നിന്ന് കഴിച്ചപ്പോൾ എന്താ സംഭവിച്ചത് സബദത്തിലോഹുമാ അവരുടെ നഗ്നത വഴിയാണ് നമ്മൾ വിചാരിക്കുന്നതോ എന്താണ് യഥാർത്ഥത്തിൽ ഈ നഗ്നത എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നഗ്നത എന്ന് പറയുന്നത് അവൻ കേവലമായ വസ്ത്രം ധരിക്കലല്ല ഒരിക്കലുമല്ല അവൻ എത്ര നല്ല മുന്തിയ ബ്രാൻഡഡ് ഡ്രസ് ധരിച്ചാലും ശരിയില്ല അവൻ്റെ ഉള്ളിൽ തക്കവയില്ലെങ്കിൽ അവൻ നഗ്നാണ് ആ തക്കവയാണ് അള്ളാഹു ഈ ഹജ്ജിലൂടെ നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വലിയ ഒരു ബോധമാണ് അഴിച്ചു അവിടെ മാത്രമല്ല മൂസാ നബിയുടെ ചരിത്രത്തിൽ ഈ അഴിച്ചുവെക്കലുണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു വാഹി കൊടുക്കാൻ വേണ്ടി വിളിക്കുന്ന രംഗം നിങ്ങൾക്ക് അള്ളാഹു ആദ്യം പറയുന്ന വാചകം സഹലാളിന് പിന്നെ വാദിൽ മുഖ മുതിൻ്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കണം കാരണം നീ പരിശുദ്ധമായ ഒരു താഴ്വരയിലേക്ക് എത്താൻ പോവുകയാണ് നമ്മളോടും അള്ളാഹു കൂടെ പറഞ്ഞത് അഴിച്ചു വയ്ക്കാനാണ് നമ്മളുമുള്ളത് പരിശുദ്ധമായ താഴ്വരയിലാണ് അതിപരിശുദ്ധമായ താഴ്വരയില്ല അപ്പോൾ എന്തായിരിക്കണം മൂസാനബിയോട് അഴിച്ചു വെക്കാൻ പറഞ്ഞത് അവിടെ കേവലം ചെലിപ്പല്ല മൂസാനബിയോട് അഴിച്ചു വെക്കാൻ പറഞ്ഞത് ചെലിപ്പുണ്ട് ചെലിപ്പ് ഒരു സൂചകം മാത്രമാണ് അഴിച്ചു വെക്കേണ്ടത് നമ്മളെല്ലാവരും അഴിച്ചു വെക്കേണ്ടത് നമ്മുടെ അവിതത്വുകൾ മുഖേന നമുക്ക് തക്കവ ഉണ്ടാകാൻ തടസ്സമാകുന്ന മുഴുവൻ കാര്യങ്ങളെയും മുഴുവൻ കാര്യങ്ങളെയും അഴിച്ചു വയ്ക്കണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ എഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ എഹ്റാമാകുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരുടെയും കഥകളിൽ ഈ ചെറിയൊരു അംശമുണ്ട് എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രവും പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട് നമ്മൾ അവരെ വിളിച്ചു വിളിച്ചു എന്ന് കൊലപ്പതിനാദാനാ െന്ന് പറട്ടെ നാം അവരെ വിളിച്ചു എന്ന് പറയട്ടെ ആ വിളി എല്ലാവരും സ്വീകരിച്ചു എല്ലാ പ്രവാചകന്മാരും സ്വീകരിച്ചു അതും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ഇവിടെ അള്ളാഹു നമ്മളെ വിളിച്ചതാ പ്രവാചകന്മാരെ വിളിച്ചതുപോലെ അള്ളാഹു നമ്മളെ വിളിച്ചു ആ വിളി സ്വീകരിച്ചതാണ് ജഹ്റാമിന് ശേഷം നാം ചെല്ലുന്ന തെൽപിയത്ത് തൽവിയത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വികാരം ഈ പറഞ്ഞതുപോലെ അള്ളാഹു അതിമനോഹരമായ തക്കുവ എന്ന വസ്ത്രം ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അത് ലഭിക്കാൻ വേണ്ടി അത് ധരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു എന്നെ വിളിച്ചിരിക്കുന്നു ആ വിളിച്ചത് ആ വിളിച്ചതിന് പ്രത്യുത്തരം നൽകി ഞാനിതാ വരുന്നു അതാണ് അലബേക്ക് എന്ന് ചൊല്ലുമ്പോൾ സഹോദരന്മാരെ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട നമ്മുടെ ഹൃദയത്തിലൂടെ പോകേണ്ട വൈകാരികതകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇതില്ലാത്ത വസ്ത്രം ഇതില്ലാത്ത യഹ്റാമിൻ്റെ വസ്ത്രം ആണും പെണ്ണും ധരിക്കരുത് ഇതാണ് യഥാർത്ഥത്തിൽ ഹജ്ജിൻ്റെ അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിളി ആ വിളിയെ പ്രവാചകന്മാരെയൊക്കെ വിളിച്ചതുപോലെ അള്ളാഹു നമ്മളെയും വിളിച്ചു നാം പ്രവാചകന്മാരൊക്കെ വിളിക്കുത്തരം നൽകിയതുപോലെ നമ്മളും വിളിക്കുത്തരം നൽകുന്നു വിളിക്കുത്തരം നൽകി എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു ദുൽഹജ് കല്ലെറിയുന്നത് വരെ ആ പ്രഖ്യാപനം നമ്മുടെ ഉള്ളിലുണ്ട് നാം വിളിച്ചു പറയുന്നുണ്ട് ആ പ്രഖ്യാപനം അങ്ങനെ വിളിച്ചു പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളത് ഉറപ്പിക്കുകയാണ് ഉറപ്പിക്കുകയാണ് ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു ലബൈ അതിനർത്ഥം ഞാൻ പറഞ്ഞല്ലോ പ്രസൻറ്റ് സർ എന്നാണ് പറഞ്ഞത് ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു എൻ്റെ ഉത്തരവ് എന്ന് ആ ഉത്തരവ് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ സത്യസന്ധമാണെങ്കിൽ അള്ളാഹു തീർച്ചയായും നമുക്ക് തക്കുവ നൽകി അനുഗ്രഹിക്കും നമ്മൾ പരിശോധിക്കേണ്ടത് അത് സത്യസന്ധമാണോ എന്ന് മാത്രമാണ് നമുക്ക് ഇഹ്റാമിന് അതിരുകൾ നിശ്ചയിച്ചത് അതുകൊണ്ടാണ് പരിധികൾ നിശ്ചയിച്ചത് അതുകൊണ്ടാണ് ഹജ്ജ് പത്തന് നാം അഞ്ച് കർമ്മങ്ങൾ നിർവഹിച്ചാൽ ഇഹ്റാമിൽ നിന്ന് മുക്തമാകും എന്ന് നമ്മൾ പറഞ്ഞില്ലേ സത്യത്തിൽ തക്കവാക്ക് വേണ്ടിയുള്ള ഒരു പരിശീലനമായിരുന്നു അത് ദുൽഹജ് എട്ട് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നിനക്ക് അനുവദനീയമായ കൽപ്പകൾ കൽപ്പനകളിൽ നിന്ന് പോലും അനുവദനീയമായ കാര്യങ്ങളിൽ നിന്ന് പോലും വിട്ടു നിൽക്കാൻ നീ സാധ്യമാണെന്ന് തെളിയിച്ചു മനുഷ്യ നിനക്ക് തക്കവയുള്ളവനായി തീരാൻ സാധിക്കും അതുകൊണ്ട് നീ മുമ്പോട്ട് പോവുക അതാണ് യഥാർത്ഥത്തിൽ ഇഹ്റാം നൽകുന്ന സന്ദേശം അതാണ് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് അതല്ലാതെ കേവല രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളാകരുത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം തികച്ചും വൈകാരികമായിരിക്കണം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും ആ വൈകാരികതയെ നിയന്ത്രിക്കേണ്ടത് ഇമോഷൻസ് അല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ചലനങ്ങളായിരിക്കണം നോക്കേണ്ടത് ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം ഹൃദയത്തിലേക്ക് മാത്രമാണ് ഹൃദയത്തിലേക്ക് മാത്രമാണ് ഞാനിത് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് അള്ളാഹു നോക്കി നിൽക്കുന്നുണ്ട് നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കുന്നുണ്ട് എൻ്റെ സംസാരം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാക്കേണ്ട സ്വാധീനം എത്രയാണെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനല്ല നമുക്കൊക്കെ അള്ളാഹു തന്നിട്ടുള്ളത് കൽവുൻ ശലീമാണ് ശുദ്ധമായ കൃത്യം നോക്കൂ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞത് എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ അഭിബാദത്ത് അള്ളാഹുവിന് മാത്രം ചെയ്യണം എന്ന സന്ദേശവുമായാണ് നമ്മളെ പടച്ചു പടച്ചുവിട്ടിട്ടുള്ളത് അത് തിരിച്ച് അള്ളാഹു ഒന്നും ചോദിക്കുന്നില്ല തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട്

അങ്ങേയറ്റത്തെ മഹബത്ത് സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞത് കവിഞ്ഞൊഴുകലാണ് വിബാധം അന്നുകൂടി പറയട്ടെ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞത് കവിഞ്ഞൊഴുകൽ ആണെന്ത് അതാകണം നമ്മുടെ സലാത്ത് അതാകണം നമ്മുടെ ഹജ്ജ് അള്ളാഹു കൂട്ടിലേക്ക് നൽകുമാറാകട്ടെ ഈ ഒരു നെയ്യത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ ഹജ്ജ് നമുക്ക് എളുപ്പമാക്കും നമുക്ക് മഹബൂലാക്കും അള്ളാഹക്കുൾപ്പെടുത്തും പക്ഷേ ഇതായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടത് ഹജ്ജിൻ്റെ ഭൗതികമായ സൗകര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്നു മുതൽ ചിന്തിക്കുകയേ അരുത് ചിന്തിക്കുകയേ അരുത് ഇവിടുത്തെ തിരക്കിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട ആ തിരക്കിൽ പോലും നിങ്ങൾ തക്കവയാണ് ഉൾക്കൊള്ളേണ്ടത് ആ തിരക്ക് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നുണ്ട് എത്ര തിരക്ക് എന്തൊരു പ്രശ്നം നോ നെവർ ലോകത്ത് ഒരു ഭൂമിയിലും നിങ്ങൾ ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ചെന്നാൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത അത്രയും അത്ഭുതമല്ലേ നിങ്ങളിവിടെ കണ്ട് അല്ലേ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളെയും കണ്ടില്ലേ ഓരോ നമ്മൾ ബിലാൽ ബിലാൻ ദാനുവിനെ അനുസ്മരിച്ചില്ലേ ആഫ്രിക്കക്കാരെ കണ്ടപ്പോൾ ഇനി എത്ര ആൾ നമുക്ക് അനുസ്മരിക്കാനുണ്ട് സഹാബത്തിൽ എത്ര പേരുണ്ട് വിദേശങ്ങളിൽ നിന്ന് വന്ന് റസൂർ ഉള്ളാൻ്റെ ചാരത്ത് കൂടി എത്ര എത്ര ആളുകളുണ്ട് നമ്മൾ ആലോചിക്കണം എന്തിനാ വന്നത് ഒരു മാസം ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകാനല്ല അവർ വന്നത് അവരുടെ ആയുഷ്കാലം മുഴുവൻ റസൂലിൻ്റെ ചാരത്ത് ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ വന്നതാ അത് നമ്മൾ ആലോചിക്കണം ഈ തിരക്ക് കാണുമ്പോൾ ആരും ബേജാറാകുന്നു ടെൻഷനല്ല ഉണ്ടായിട്ട് നമ്മൾ അതിനെ എൻജോയ് ചെയ്യണം നോക്കണം ഓരോരുത്തരെയും അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിലെ വൈവിധ്യങ്ങൾ അതാണ് വേണ്ടത് അവിടെ നോക്കുക അപ്പോൾ ഇബാദത്തുകൾ യഥാർത്ഥത്തിൽ അള്ളാഹു സുബനുഹത്താലെ നമുക്ക് ഇവാദത്തിന് തന്നത് നമുക്ക് വേണ്ടിയാണ് വേറെ ആർക്കും വേണ്ടിയല്ല അല്ല ഇവാദത്തുകളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ഈ ബാധത്തുകളൊന്നും ചെയ്യുന്നില്ല നിങ്ങളെനിക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നില്ല എനിക്കൊരു നഷ്ടമില്ല നഷ്ടം നിങ്ങൾക്കാ അള്ളാഹു അവനീയാണ് നമ്മളാണ് ആര് നമ്മളാരാ ഫുറ ആവശ്യക്കാരാ അല്ലാഹുവിന് ആവശ്യമില്ല പിന്നെ ഈ ഇബാദത്ത് എന്തിനാ അത് നമുക്ക് വേണ്ടിയാ എന്തിനെ നമ്മുടെ കൽവിൽ തക്കവ നടക്കാൻ ഓരോ ഇബാദത്തുകളും നമ്മുടെ ഉള്ളിൽ തക്കവ നടക്കണം സാധാരണമായി അള്ളാഹു തരും അത് അള്ളാഹു നടക്കും നമ്മുടെ ഇബാദത്തുള്ള ഇബാദത്തുകളാണെങ്കിൽ അള്ളാഹു തീർച്ചയായും നിറച്ചു തരും നമ്മൾ ശ്രദ്ധിക്കണം ശബ്ദന്മാരെ വളരെ ഗൗരവത്തോട് കൂടി ശ്രദ്ധിക്കണം സബ്ദന്മാരെ നോക്കൂ നമ്മൾ അള്ളാഹുവിന് ഈ രീതിയിൽ ഒരു മാറ്റത്തിന് നാം സന്നദ്ധരാകാൻ സന്നദ്ധരല്ലെങ്കിൽ തയ്യാറല്ലെങ്കിൽ നമ്മുടെ പേര് മുസ്ലിം എന്നല്ല മൊമ്മിൻ എന്നല്ല അള്ളാഹു നമ്മളെക്കുറിച്ച് പറഞ്ഞത് മുസ്തഖിർ എന്നാണ് അഹങ്കാരിയാണ് നാം നമ്മൾ ആലോചിക്കണം നമ്മൾ അഹങ്കാരികളാകണം അഹങ്കാരത്തിൻ്റെ അഹങ്കാരത്തിന്റെ തോത് നിർവഹിക്കുന്നത് നമ്മുടെ കല്വാണിട്ടോ ഹൃദയമാണ് ഞാൻ മറന്നു പോരുന്നത് അടിസ്ഥാനം അതാണ് അള്ളാഹു അള്ളാഹുവിന് വിധേയപ്പെട്ട് നാം ജീവിക്കുന്നു എന്ന് വെക്കുക അതിൻ്റെ കൂടെ അല്ലാഹു അല്ലാത്തവരോടും അള്ളാഹുവിനെ അഭിബാദത്ത് ചെയ്യുന്നു അല്ലാഹു അല്ലാത്തവരോടും അഭിബാദത്ത് ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ പേര് മുഷരിഖ് എന്നാണ് മുസ്ലിം എന്നല്ല അള്ളഹാനോടും പ്രാർത്ഥിക്കുന്നു അല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നു അവൻ്റെ പേരെന്താ മുശരിക്ക മുശരിക്കുന്നതാണ് അവൻ്റെ പേര് അവന് അവന് ഹൃദയത്തിൽ തക്കവ കിട്ടൂല അല്ല തരൂല അതാണ് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ അല്ലാത്തവരെ ഭയപ്പെടുന്നു അവൻ്റെ പേര് മുശരിക്ക ആ ഭയം എന്ന് പറഞ്ഞാൽ വേറെ പതല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞാട്ടോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയ ഹഷിയത്താണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയത്തിന് കുറാൻ പ്രയോഗിച്ച പദം ഹഷ്യത്താണ് അത് കേവല ഭയമല്ല ഒരു പാമ്പിനെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുന്ന ഭയമല്ല എന്ത് ആ അതൊരു ഒരു നോക്കൂ ഞാൻ നേരത്തെ വിവാദത്തെന്താന്ന് പറഞ്ഞല്ലോ എന്താ അള്ളാഹുവിനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞൊഴുകലാണ് എന്ത് വിവാദത്തിൽ ആ മഹബത്തിൽ നിന്നുണ്ടാകുന്ന റെസ്പെക്റ്റാണ് യഥാർത്ഥത്തിൽ ഹഷ്യത്ത് അതാണ് ഭയം നമ്മുടെ വാപ്പാനെ നമ്മൾ പറയില്ലേ പണ്ട് വാപ്പാനെനിക്ക് പേടിയാണെന്ന് പറഞ്ഞെന്താ ഈ മൂർക്കമ്പാമ്പിനെ പേടിക്കണമെന്ന് അതേ ആപ്പാൻ പേടിച്ചത് ആണോ ആണ് വ്യത്യാസം അതാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് ഇപ്പം എന്താ സംഭവിക്കണേ മനുഷ്യന്മാരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹു അല്ലാത്തവരെയാണ് അള്ളാഹുവിനേക്കാൾ ഭയപ്പെടുന്നത് അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വല്ലാത്തൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നമ്മളുള്ളത് അവ അവസഹോദരന്മാരെ അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മൾ മുഷീരിക്കായി പോകും അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ അഭൗതികമായ വല്ല ആഗ്രഹവും മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ മുഷീരിക്കായി പോവും ശ്രദ്ധിക്കണം നമ്മുടെ കല്ബിൽ അങ്ങനെ വരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം നിസ്സാരമായത് പോലും വന്നു പോകരുത് അങ്ങനത്തെ എല്ലാവരും ശ്രദ്ധിക്കണം അതാണ് എന്ന് പറഞ്ഞ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ മുസ്തക്ബിറാകരുത് മുഷരിക്ക മൂന്നാമത്തെ ഒന്ന് ശ്രദ്ധിക്കണം അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യുന്നു പക്ഷേ അള്ളാഹു നിർദ്ദേശിച്ചതുപോലെയല്ല അവൻ്റെ ഇഷ്ടം പോലെ അവൻ ചെയ്യുന്നു നബിസല്ലാവി പഠിപ്പിച്ച പോലെയല്ല അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു അവൻ്റെ പേരും എന്തല്ല മുസ്ലിമോ മിനോ അല്ല അവൻ മുബുദ്ധിയാണ് അവൻ കൊണ്ടുവന്നത് പിതാത്താണ് സ്വീകാര്യമല്ല സ്വീകാര്യമല്ല നമ്മൾ നമ്മളെ കൽവിലേക്കാട്ടോ ഇത് ഞാൻ പറയുമ്പോഴൊക്കെ നോക്കേണ്ടത് വേറെ എടുക്കും നോക്കരുത് പിന്നെ നമ്മൾ ആരാകണം നമ്മൾ ബാധത്തിൽ ചെയ്യേണ്ടത് അള്ളാഹു അള്ളാഹുവിന് വേണ്ടി മാത്രം അള്ളാഹു കൽപ്പിച്ചതുപോലെ നബി സല്ലാഹുസ്ലം കാണിച്ചു തന്നതുപോലെ അപ്പോൾ തക്കുവരും അതാണ് യഥാർത്ഥത്തിൽ തക്വയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ളതൊക്കെ എന്താ വച്ചാൽ ബാഹ്യമായ സംഗതികളാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഭയമുണ്ടല്ലോ ഉണ്ടല്ലോ അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴുള്ള ഭയം അത് യഥാർത്ഥത്തിൽ ഒറിജിനൽ അള്ളാഹുവിനോട് ഉണ്ടാകേണ്ട ഭയമല്ല അത് വേറൊരു ഭൗതികമായ പേടിയൻ അല്ലേ ഭൗതികമായ പേടിയൻ അതുകൊണ്ടാണ് കണ്ടിട്ടുണ്ടാവും ഈ ഇത്തരത്തിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന മുഴുവൻ വിക്രസുകളും എന്തിനു വേണ്ടിയുള്ളതാ ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടിയുള്ളതാണ് അല്ലേ ചില ഷോപ്പിലൊക്കെ ഉണ്ടല്ലേ കള്ളി വരച്ച അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെച്ച ഒരു സാധനം ചില വീട്ടിലൊക്കെ കാണാം അത് വെച്ചാൽ എന്താ ഒരാപ്പത്തും ഈ വീട്ടിൽ വരില്ല എന്നാൽ ഭൗതികമായതാണ് നമ്മൾ മനസ്സിലാക്കണത് എന്തുമാത്രം ഭീകരമായ അധപതനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും നമ്മൾ ഇതിലേക്ക് എത്തരുത് അപ്പോൾ നമ്മൾ ആരാകാൻ പാടില്ല ശ്രദ്ധിക്കണം നമ്മളെ കൽബ് നോക്കണം നമ്മൾ ആരാകരുത് മുസ്തക്ബിറാകരുത് അഹങ്കാരിയാകരുത് നമ്മൾ പാടില്ല നമ്മൾ ആരാൻ പാടില്ല മെസ്സരിക്കാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം വിവാദത്തുകളിൽ ഒന്നും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാകരുത് ഒന്നും ആകരുത് ഒരു വസ്തുവും അതുപോലെ നമ്മൾ മുബുത്തിയാകാൻ പാടില്ല അഥവാ അള്ളാഹു പഠിപ്പിച്ചു തന്ന രീതിയിലല്ലാതെ റസൂളിലെ കാണിച്ചു തന്ന രീതിയിലല്ലാതെ നമ്മളെ വിവാദത്തുകളാകാൻ പാടില്ല എന്ന് വെച്ച് നമ്മൾ ആരാകണം മുസ്ലിമാകണം മോമിനാകണം മുസ്ലിമാകുമ്പോൾ മോമിനാകുമ്പോൾ സ്വാഭാവികമായി എന്തുവരും നമ്മുടെ ഉള്ളിലേക്ക് തക്കവരും അള്ളാഹു സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വൈകാരികതയാണ് ഞാൻ പറഞ്ഞത് ഇനി നോക്കൂ ഹജ്ജിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നതൊക്കെ പലപ്പോഴും നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ പലപ്പോഴും ഉത്തരം കിട്ടാത്ത സംഗതികളായി ക്ലിയറാണ് ശ്രദ്ധിക്കണേ അത് നമ്മുടെ തക്കവയെ പരിശോധിക്കുക യുക്തി കൊണ്ട് ചിന്തിച്ചാൽ കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്തതാണെന്ത് കാണാൻ പോണേ ഇനി മുഴുവൻ എല്ലാവരോന്ന് ശ്രദ്ധിച്ചു ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യുക്തിക്കപ്പുറം വലിയ കാര്യങ്ങൾ ഇസ്ലാമിലെ അഭിബാധത്തുണ്ട് ഇസ്ലാമിലെ അഭിബാധത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലായാലും എന്തിനാ നമുക്ക് തക്കവ തരാനാണ് തക്കവ തരാനാണ് തക്കവ തരാൻ നമ്മുടെ കൽവിനെന്താവും അള്ളാഹു പരിശോധിക്കും അപ്പോൾ ഇബാദത്തുകളെ സമീപിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ വികാരം ഇബാദത്തുകൾ മുഴുവൻ തൗഖീഫിയാണ് തൗഖീഫി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബനഹുവ ആല എങ്ങനെയാണോ പ്രവാചകന്മാരിലൂടെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അങ്ങനെ ആയിരിക്കണം അതന്നെയാണ് എന്തുപറയുക തൗഫീഖി എന്ന് പറഞ്ഞാൽ അതിന് മാറ്റം വരുത്താൻ നമുക്ക് പാടില്ല അള്ളാഹുവിൻ്റെ കൽപ്പന നബിയോട് പോലും ഫസ്തഖിം ഫസ്തഖിം കമാ കമാ കൽപ്പിക്കപ്പെട്ടതുപോലെ ആയിരിക്കണം നീ ചൊവ്വായി ജീവിക്കേണ്ടത് ചൊവ്വായി കാര്യങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ എന്ത് പാടില്ല വലാ നിൻ്റെ ഇച്ഛക്കനുസരിച്ചല്ല കൽപ്പിക്കപ്പെട്ടതുപോലെ ആയിരിക്കണം അപ്പോൾ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത അതാണ് നമ്മുടെ ശരീരത്ത് മനുഷ്യനുണ്ടാക്കിയതല്ല അള്ളാഹുവിൻ്റേതാണ് അതുകൊണ്ടാണ് ഒരു ന്യൂനത ആർക്കും അതിൽ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് നമ്മുടെ അബാദത്തുകൾ അള്ളാഹുവിൻ്റേതാണ് ആ ഇബാദത്തുകൾക്കൊക്കെ തീർച്ചയായും ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഒരുപാട് അത്ഭുതകരമായ പ്രതിഫലനങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെ ഒരു ദുഷ്ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നേരത്തെ വന്ന ആദന്യമെന്നാസാണത് മനസ്സിലായില്ലേ നമുക്ക് വരരുത് ഉടനെ നമ്മൾ തീരുമാനിക്കണം എന്ത് ഞങ്ങളുടെ അഭിബാധത്തുകൾ എന്തല്ല ഞങ്ങളുടെ ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല അത് തൗഖീഫിയാണ് ആ പദങ്ങൾ എങ്ങനെ തന്നെ മനസ്സിലാക്കണം തൗഖീഫി എന്ന് പറഞ്ഞാൽ നിന്ന് എപ്രകാരമാണോ വന്നിട്ടുള്ളത് അപ്രകാരം ഒരു ചേഞ്ചും നമുക്ക് വരുത്താൻ പറ്റൂല ലോഹർ നാലരക്ക നഞ്ചാക്കാൻ പറ്റുമോ എന്താറ്റാത്തത് അത് എല്ലാം അങ്ങനെയാണ് ഒന്നും പറ്റൂല കൂട്ടാനും പറ്റൂല കുറക്കാനും പറ്റൂല ഒന്ന് രണ്ടാമത്തേത് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ അഭിവാദത്തുകളുടെ അടിസ്ഥാനം ഇഖ്ലാസാണ് അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വേറെ ആർക്കെങ്കിലും വേണ്ടി കൂടിയായാൽ അള്ളാഹുവിൻ്റെ വാക്ക് തറത്തുഹു വഷീർക്കൂന്ന ഞാൻ അവനെ ഒഴിവാക്കും അവൻ ചെയ്ത ആ ഷിർക്കിനെയും ഏതാ ചെയ്ത ഷിർക്കാരോ നമ്മൾ നമസ്കരിക്കുന്നു നമസ്കാരം പെട്ടെന്ന് നമ്മൾ സതക്കാവ് കൊടുക്കുന്നു സദക്കാവ് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഉദ്ദേശം അള്ളാഹുവിൽ നിന്നും കൂലി കിട്ടണം നാട്ടിലും ആൾക്കാരൊക്കെ നമ്മളെ കുറിച്ച് എന്താക്കണം നല്ലത് പറയണം പോയി അള്ളാൻ്റെ വാക്ക് തുറക്കു വ ഷുർക്ക് എന്താ പറയുക ഇഖലാസ് പോലും എഹ്ലാസ് എന്ന് പറഞ്ഞ ഒരു മഹാ അത്ഭുതമാണ് ഞാൻ ഇന്നലെ ഞാൻ ഞങ്ങൾ ഇഹ്ലാസിനെ കുറിച്ച് പറഞ്ഞു എന്ന് തോന്നും അത് മഹാത്ഭുതമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പണിപ്പെടേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമലുകളിൽ ആ ഇഹ്ലാസിനെ ഉണ്ടാക്കി തീർക്കാനാണ് ആ ഇഹ്ലാസ് നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഷിർക്ക് വരുന്നത് അത് നമ്മൾ ആലോചിക്കണം ഷിർക്ക് അതിൻ്റെ അപ്പുറത്തുള്ള പദം ഇഹ്ലാസ് ആണ് നേരെ അതിൻ്റെ മാത്രം മാത്രം എന്ന് പറഞ്ഞാലോ മറ്റുള്ളവരും കൂടി ചേർക്കലാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാലോ മാത്രമാണ് അതാണ് അബുദുഹ് എന്തൊരു രസം ഉണ്ടാവും അറിയോ അള്ളാഹുവിനെ മാത്രം അള്ളാഹുവിൻ്റെ ആ പ്രീതി മാത്രം അള്ളാഹുവിൻ്റെ വചുക മാത്രം ഉദ്ദേശിച്ച് നമ്മൾ അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹു വല്ലാത്തൊരാനന്ദം നമുക്ക് നൽകും ആനന്ദം ഭയങ്കര കാരണം നമ്മുടെ വിവാദത്തിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള സ്നേഹം നിറഞ്ഞൊഴുകിയതാണ് അപ്പോൾ അവിടെ ആനന്ദം വരും ഇഖിലാസ് വരും അതാണ് അതുകൊണ്ടാണ് നബി അലൈഹി സല്ലാസ്ലമയോട് പോലും അള്ളാഹു താക്കീർ നൽകി ലൈൻ അശ്രദ്ധ നബിനോട് പറഞ്ഞത് നബി ലൈൻ നീ അശ്രദ് ചെയ്താൽ നിന്റെ അവിവാദത്തുകളിൽ അള്ളാഹുവല്ലാത്ത മറ്റാർക്കെങ്കിലും വല്ല പങ്കും നീ നൽകിയാൽ നൽകി നിന്റെ അമലിനെ ഞാൻ അർത്ഥശൂന്യമാക്കും വരാൻ പാടില്ല ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരിക്കലും വരാൻ പാടില്ല സാധനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒരു തരം റിയാവും ആളുകൾ കാണാൻ വേണ്ടിയോ ആളുകളുടെ പ്രസിദ്ധിക്ക് വേണ്ടിയോ ഇല്ല വരാൻ പാടില്ല അള്ളാഹുവല്ലാത്ത ഒരു വചുവും വിവാദത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകാൻ പാടില്ല വജുഹുള്ള മാത്രമായിരിക്കണം അള്ളാഹുവിൻ്റെ മുഖം മാത്രമായിരിക്കണം നമ്മൾ കാണേണ്ടത് വേറൊന്നും കാണാൻ തോർഫിക്ക് മാറാറില്ല മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ അഭിബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മുടെ അഭിബാദത്തിൻ്റെ മോഡൽ മാതൃക മാത്രമാകണം മാത്രമാകണം ആര് പറഞ്ഞാലും നമുക്ക് പറ്റില്ല ആര് പറയണം പാലല്ല കാലം അത് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ അള്ളാഹ് നിങ്ങൾക്ക് എന്താ നൽകിയത് അതാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അദ്ദേഹം എന്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുവോ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എൻ്റെ ഇങ്ങനെ ധരിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്തേ അവിടെ ഉറങ്ങി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്തേ ഏഴ് കല്ല് മാത്രം എറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്തേ എറിയുമ്പോൾ ഒരു വിസ്മില്ലാന്ന് കൂടി അധികം കൂട്ടാതിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്തുകൊണ്ടാണ് റുക്കുനുല്ലമനിയുടെയും ഹജർ ഇടയിൽ എല്ലാവരും പറയുന്നത് പോലെ പറഞ്ഞിട്ട് റബ്ബന നമുക്ക് പറയാൻ പറ്റൂല കാരണം ഇത് എൻ്റെ ഇഷ്ടമല്ല ഇത് വിവാദത്താണ് അവിടെ എത്രയെ പറയാമെന്ന് ആര് പറഞ്ഞു ബസ്വർഗ പറഞ്ഞു ക്ലിയറല്ലേ കാരണം നമുക്ക് നമ്മുടെ വിഷയത്തിൽ ഞാൻ മറന്നു നമ്മുടെ വിഷയം നമുക്ക് തക്കവ കിട്ടണം സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ തക്കവേണം തക്കവെട്ടണമെങ്കിൽ അബാഗത്ത് ഈ രീതിയിലായി നമുക്ക് എല്ലാം ഇങ്ങനെ ഹജ്ജ് ചെയ്തിട്ട് നബി പഠിപ്പിച്ചതെന്താ അവസാനത്തെ നബിയുടെ പ്രസംഗത്തിലെ വാചകം നിങ്ങൾക്ക് ഓർമ്മയില്ലേ അവസാനത്തെ വാചകം എന്താ ലാലി ലും ഒരു പക്ഷേ ഈ വർഷത്തിന് ശേഷം ഞാൻ ഇനി കണ്ടുകൊള്ളണം എന്നില്ല സാഹബുകൾ പൊട്ടിക്കറിഞ്ഞു പോയി അത് പക്ഷെ നബി അവിടെ നിർത്തിയില്ല വിശ്വനാഥ് ശർമ്മ ഉടനെ പറഞ്ഞു അതുകൊണ്ട് അന്നി ഹജ്ജ മനാസിക്ക് എന്ന് പറഞ്ഞാൽ ഹജ്ജൻ്റെ കർമ്മങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ മനാസിക്കുകൾ ഞാൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ചെയ്യണം നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം നിസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു നമുക്കറിയാം റസോലിൻ്റെ സ്ഥലത്ത് എങ്ങനെയാണ് നമ്മളറിയണ്ടേ നമ്മൾ ഇഷ്ടമുള്ള കൊടുത്താൽ കയ്യേറ്റുന്ന ഇഷ്ടമുള്ളപ്പോഴാണ് കുഴിന് കുഴിയണത് ഇഷ്ടമുള്ള മാതിരിയാണ് ഇരിക്കണത് നോ പറ്റൂല ൂറായി മുല്ലി ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടതുപോലെ അതുപോലെ നമസ്കരിക്കണം അപ്പോഴേ നമ്മൾ അപ്പോഴേ നമ്മുടെ അഴിബാദത്തുകളിലൂടെ നമുക്ക് എന്ത് കിട്ടും തക്കവ കിട്ടും നമുക്ക് കിട്ടേണ്ടത് തക്കവ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച രീതിയിലല്ലാത്ത ഒരു അഴിബാധത്വം നമുക്ക് പറ്റില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടൂല തക്കവ കിട്ടൂല അതാണ് നബിസ്വല്ലാസ്വലം അത്ര ശക്തമായി പറഞ്ഞത് നിങ്ങൾക്കറിയോ ഈ സംഭവം പറഞ്ഞ ശേഷം എൺപത്തി മൂന്ന് ദിവസം മാത്രമാണ് അലൈഹി അല്ലാസ്സലമി ജീവിച്ചത് എൺപത്തിമൂന്ന് ദിവസം ആലോചിച്ച് പറഞ്ഞ ആ സമയം എത്ര ആണ് നബി പിന്നെ മദീനയിലേക്ക് തിരിച്ചു പോയിട്ട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് എൺപത്തി മൂന്ന് ദിവസമാണ് നബി സലാ അലൈഹി വസ്ലമ വഫാത്താഗാനുണ്ടായത് അപ്പോൾ അതിൻ്റെ ആ പ്രാധാന്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം മറ്റൊന്ന് സാധനന്മാരെ ശ്രദ്ധിക്കേണ്ടത് ചില അബാധത്തുകൾക്കൊക്കെ സമയം നിശ്ചയിച്ചിട്ടുണ്ട് സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട് രീതി നിശ്ചയിച്ചിട്ടുണ്ട് അപ്രകാരമായിരിക്കും സമയം ഹജ്ജിൻ്റെ കണ്ടില്ലെങ്കിൽ അതിന് സമയമുണ്ട് ദുൽഹജ്ജ് എട്ടിന് അവിടെ പോയി നിന്നാൽ മതിയോ അറഫല് പോരാ എന്ന് പോകണം ഒമ്പതിന് തന്നെ പോകണം എന്താ കാരണം അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഹജ്ജിനൊരറിവ് നടത്തണം ദുൽഹജ്ജ് പത്തിൻ്റെ മുമ്പ് അറുത്താൽ മതിയോ ഭയങ്കര ലാഭമായി പർത്താല് നാന്നൂറ് ഉപ്പ്യ മതി ഇനി പറയുമ്പോഴാണ് ഭയങ്കര ശങ്കേ പറക്കാൻ പറ്റുമോ പറ്റൂല പറ്റൂലല്ലോ ഹജ്ജിൻ്റെ സീസണല്ലാത്തപ്പം മക്കയിൽ വന്ന് താമസിക്കാൻ ചെറിയ പൈസ മതി ഇപ്പൊളൊക്കെ എത്ര പൈസയും മുടക്കി പറ്റൂല എന്താ കാര്യം അള്ളാഹു നോക്കുകയാണ് നമ്മുടെ കൽബിൻ്റെ അകത്തേക്ക് ഇവന് പറ്റൂ ഇവൻ്റെ തക്കവതിന് ഭാഗമായിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ പരിശോധനയാണ് ഭയങ്കര പരിശോധന ഇവിടെ തന്നെ ചില ആൾക്കാരുണ്ട് ഹജ്ജിന് വന്നിട്ട് നമ്മൾ തായ്ഫിലേക്ക് പോയല്ലോ തായ്ഫില്ക്ക് പോകുമ്പോൾ ഒരു വഴിയുണ്ട് ചുരം കയറി ഇങ്ങനെ പോകും ഈ ചുരം കയറി പോകുന്ന വഴിയിലൊക്കെ ചുരത്തുമ്പിലൊക്കെ നല്ല റിസോർട്ടുകളുണ്ട് ഈ റിസോർട്ടിൽ വന്ന് താമസിച്ചിട്ട് ദുൽഹജൊമ്പതിൻ്റെ അന്ന് വൈകുന്നേരം ആകുമ്പോൾ അവിടെ നിങ്ങൾ ഇറങ്ങണ ആൾക്കാരുണ്ട് ഭയങ്കര പരിശോധന എന്താണ്ട് ഭയങ്കര പരാജയ സംഭവിക്കുന്നത് അതുവരെ ബോർഡറിലാണ് അപ്പോൾ മതിയാവില്ല ഫി കർമ്മശാസ്ത്രപരമായി മതിയാവും നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ കർമ്മശാസ്ത്രപരമായി ദുൽഹജ് പത്തിന് സുബിഹാനിന് മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് എവിടെ ഉണ്ടായാൽ മതി പക്ഷേ അതല്ല അള്ളാഹുൻ്റെ നോട്ടം എങ്ങടാ അള്ളാഹുവിൻ്റെ നോട്ടം നിൻ്റെ കർമ്മത്തിലേക്കല്ല നിന്റെ ഹൃദയത്തിലേക്കാണ് നിന്റെ ഹൃദയത്തിൽ ഉണ്ടായ വികാരം എന്താ അവിടെ ഭയങ്കര തിരക്ക ചൂടാ എനിക്ക് പറ്റില്ല ഞാൻ അപ്പുറത്തുള്ള ഒരു റിസോർട്ട് താമസിച്ച് ആ സമയത്തൊന്നും ഉണ്ടറങ്ങാം അതിലേ ആവൂല കാരണം എന്താ വെച്ചാൽ അള്ളാഹു പരിശോധിച്ചത് എന്താ നമ്മുടെ ഹൃദയമാണ് അള്ളാഹു പരിശോധിച്ചത് നമ്മൾ ജയിക്കേണ്ടത് യഥാർത്ഥത്തിൽ സോതന്മാരെ അവിടെയാണ് അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ അപകടമാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതാണ് അഞ്ചാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മുടെ അഴിപാതത്തുകളുടെ അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമായിരിക്കണം ഈ കർമ്മങ്ങൾ കഴിഞ്ഞ് കിട്ടിയെങ്കിൽ എന്നാരും വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളോട് പറയാണ് ദുൽഹജ് പത്തിന് ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്യാനുള്ള ദുൽഹജ് പത്തിനാണ് നമ്മൾ പഠിച്ചല്ലോ അല്ലേ പത്തിനാണ് അന്ന് കല്ലേറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കും ഇതാണ് കഴിഞ്ഞ കിട്ടി ഡ്രെസ്സൊക്കെ ഒന്ന് മാറ്റി വെച്ചൊരു ഉറക്കമൊന്നുറങ്ങായിരുന്നു ആ മാതിരി ഒരു ചിന്തയിട്ടാണ് നടക്കരുത് ഭാരമാകരുത് അബാദത്തുകൾ ശ്രദ്ധിച്ചോ ഇബാതത്തുകൾ ഭാരം പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വരാറുണ്ട് ആ ഒന്ന് സ്കേച്ചു അതാണ് കഴിഞ്ഞിട്ടേ െസ്നസരം നിസ്കരിക്കാൻ ബിലാലിനെ വിളിച്ചിരുന്ന വാചക എന്താൽ അങ്ങനെ ബിലാലെ സലാത്തിന് വാ സലാത്ത് കൊണ്ട് നമുക്ക് റാഹത്ത് ഉണ്ടാക്കുക നോക്കൂ നമ്മുടെ അബാധത്തിൽ നമുക്ക് റാഹത്താകണം ഏറ്റവും കൂടുതൽ അനുഭൂതി ലഭിക്കുന്ന സമയം ഏതായിരിക്കണം അബാധത്തായിരിക്കണം എങ്ങനെയാക അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് ഏറ്റവും കഠിനമെങ്കിൽ അള്ളാഹുവിൻ ചെയ്യുന്ന വിവാദത്തുകൾ ഏറ്റവും ഇപ്പം നമ്മൾ പ്രശ്നം നമുക്ക് അള്ളാഹനോടല്ല സ്നേഹം അതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ടാണ് ഇത് ഭാരമായി മാറുന്നത് നമുക്ക് സ്നേഹം മക്കളോടാണ് അല്ലെങ്കിൽ സ്വത്തിനോടാണ് അല്ലെങ്കിൽ നാടിനോടാണ് അല്ലെങ്കിൽ ജോലിയോടാണ് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിനോടാണ് സോ നമുക്ക് എന്തുണ്ട് നമുക്ക് മക്കളെ എടുത്ത് ഇരുന്ന് സംഭിച്ചാൽ സമയം മതിയാവോ ഏ കുടുംബത്തിൻ്റെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ സമയം മതിയാവോ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയി രണ്ടോ മൂന്നോ ദിവസം കഴിച്ചു കൂട്ടിയാൽ മതിയാവോ പക്ഷേ ഞങ്ങളാലോ ചോയ്ക്ക് നമസ്കരിക്കാൻ നമുക്കത് കിട്ട നമുക്ക് കിട്ടണം ഹജ്ജ് നമുക്ക് അത് നൽകണം ഹജ്ജിൻ്റെ ഇടയിൽ ഒരുപാട് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും ആ അനുഭവങ്ങളിൽ ഒരിക്കൽ പോലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇതൊരു ഭാരമാണ് ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന വിചാരം വരരുത് ക്ലിയർ അല്ലേ ഏ എല്ലാവരും റെഡിയല്ലേ അപ്പോഴേ ഹജ്ജാവും ബാക്കി എന്ത് വന്നാലും മനസ്സിലാക്കണം ഇത് അള്ളാഹു എൻ്റെ തക്വയെ ടെസ്റ്റ് ചെയ്യാം എൻ്റെ ഹൃദയത്തെ ടെസ്റ്റ് ചെയ്യാം അപ്പോൾ എന്ത് വേണം മഹബിഗത്ത് വേണം സ്നേഹം വേണം വിവാദത്തിനോട് സ്നേഹം വേണം ആ ഇബാദത്ത് നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെട്ടോ നമ്മൾ സാധാരണ പറയാറുണ്ട് ഹജ്ജ് ഫർദാണ് അല്ലേ എന്താ ഫർലാണ് നമ്മൾ മനസ്സിലാക്കി നിർബന്ധമാണ് എന്നല്ലേ അല്ലേ എന്താ നിങ്ങൾക്ക് പറയാനുള്ളൊരു മടി ഞാനൊരു തിരുത്തി തിരുത്താൻ വേണ്ടിയാ എന്താണ് നിർബന്ധം എന്ന് പറഞ്ഞാൽ എന്താ നിർബന്ധം ഞാൻ ഉദാഹരണം പറയാം നമ്മളൊരു കാർ വാങ്ങി കാർ വാങ്ങുമ്പോൾ അവിടുന്ന് പിന്നെ കമ്പനി പറഞ്ഞു പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ ഓയിൽ മാറ്റൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു അല്ലേ എന്താ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ആ വണ്ടി സ്മൂത്തായി ഓർഡണമെങ്കിൽ വേണം ഇതാണ് നിർബന്ധം അല്ലാതെ എന്തല്ല അടിച്ചേൽപ്പിച്ചതിൽ നമുക്ക് ആർക്കെങ്കിലും പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ വണ്ടിയുടെ ഓയിൽ മാറ്റാൻ വല്ല പ്രയാസമുണ്ടോ മാറ്റാതിരുന്നാലല്ലേ കൂട്ടയുടെ പ്രയാസം എപ്പോഴും ടെൻഷൻ എന്താ ഓയിൽ മാറ്റിയിട്ടില്ല ടയർ മാറ്റിയിട്ടില്ല അല്ലേ ആണോ അല്ലേ നിങ്ങളെന്താ പറയത്ത് ആണോ അല്ലേ ഉള്ളൂ ഫർ എന്ന് പറഞ്ഞാൽ അത്രയുള്ളൂ ഇത് ശരിക്കൊരു മെയിൻ്റെനൻസ് വർക്കാണ് അഞ്ച് നേരത്തെ നമസ്കാരം മെയിൻ്റനൻസ് വർക്ക് ആയിസൊലുരിക്കൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് മെയിൻ്റനൻസ് വർക്കാണ് അത് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ അർത്ഥം അല്ല എന്തല്ല ഫറെന്നുള്ള പദത്തിന് അടിച്ചേൽപ്പിച്ചു എന്നൊരാശയമുണ്ട് അതല്ല ഇസ്ലാമിലെ എല്ലാ ഫറലുകളും അങ്ങനെയാണ് നമ്മൾ തിരിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് എന്തായത് വിവാദത്ത് ഭാരമായി മാറിയത് വിവാദത്ത് ഭാരമാകുന്നതിന് പകരം വിവാദത്ത് നമുക്കൊരു വല്ലാത്ത അനുഭൂതിയാകണം അനുഭൂതിയാകണം അതാണ് വേണ്ടത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ നമുക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ട് നിങ്ങൾക്കറിയോ ഈ മക്കയിൽ വെച്ച് ഷഹീദായ ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദായ സ്ത്രീയാണ് ആര് മക്കയിൽ വെച്ചാ ശഹീദായത് അറിയാലോ അല്ലേ ഏ അവർ നമ്മളെന്താ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ബിലാറൻ എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ എന്താ നമ്മൾ മനസ്സിലാക്കി ആ സമയത്ത് അവരനുഭവിച്ച ആനന്ദം എത്ര ശക്തമായിരുന്നു റസൂള്ള സ്വല്ല അലൈവ് വല്ലമ്മ അമ്മാറിൻ്റെയും സോറി സുമയ്യയുടെയും യാസിറിൻ്റെയും കുടുംബത്തിലേക്ക് വരുന്നുണ്ട് അന്ന് അല്ലേ നമ്മളൊക്കെ പറയൽ എത്ര ക്രൂരമായാണ് സുമയ്യയെ വാക്യങ്ങൾ പറഞ്ഞു നമ്മളൊക്കെ പറയലും കേൾക്കലും അതാണ് നമ്മൾ ഈ ക്രൂരൊക്കെ കേട്ടിട്ടുള്ളൂ പക്ഷേ അവരനുഭവിച്ച ആനന്ദം എന്തായിരുന്നു നബിസ് അലൈ വല്ല ഒരു വാക്ക് പറയുന്നുണ്ട് ഭയങ്കര വാക്കാ ആ കുട്ടികളെങ്ങനെ കൈയിലെടുത്തിട്ട് അന്മാറിനെയൊക്കെ കയ്യിലെടുത്തിട്ടൊരു സുഖണ്ട് എനിക്ക് കഥങ്ങളോട് പറയാനുള്ള അജിന്റെ അടിയിൽ എന്ത് വിഷമം ഉണ്ടായാലും ഈ വാക്ക് നമ്മൾ ഓർമ്മയിൽ വരണം സബുറൻ ആലയാസിർ യാസിർ കുടുംബമേ സ്വബറുവണേ സ്വബ്രുവണേ സ്വബറുവണേ എന്താ കാരണം ഇന്നമ അഴുതക്കുമല്ലേ ജന്ന സബറുണ്ടെങ്കിൽ നമുക്കുള്ള മടക്ക സ്ഥലം നമുക്ക് കാണാനുള്ള സ്ഥലം എന്താണ് സ്വർഗ്ഗം കൽവിൽ നിന്ന് സ്വബറ് പോയാലോ ഹജ്ജ് ചെയ്തു എന്ന് ഞാൻ ചിന്ത കിട്ടൂല ജന്നത്തെ കിട്ടും ഞാൻ ഏഴര ലക്ഷം കൊടുത്തെന്ന് കിട്ടൂല ഏഴര ലക്ഷം കൊടുത്താൽ ഏതെങ്കിലും സ്ഥലത്തിന് സ്വർഗം വാങ്ങാൻ കിട്ടുമോ കിട്ടൂല അള്ളാഹുവിൻ്റെ നോട്ടം എങ്ങോട്ടാ കൽബിലേക്കണം അപ്പം കൽബിൽ ഈ സ്നേഹം നഷ്ടപ്പെടുന്ന ഒരു വികാരവും ഉണ്ടാകരുത് എന്നർത്ഥം അള്ളാഹുവിനോടുള്ള സ്നേഹമായിരിക്കണം അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ അള്ളാഹു തേരെ തന്നെ പറഞ്ഞല്ലേ അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ എന്താ ഫത്തബി പറഞ്ഞേ ഫത്തബി നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്തോ എന്നെ ഫോളോ ചെയ്തോ അപ്പോൾ അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്യും ഇഷ്ടപ്പെടും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഇനി നമുക്ക് പറയാം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല ഭയങ്കരമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ച് വേണം നമുക്ക് മിനയിൽ നിന്ന് തിരിച്ചു പോരാൻ ഇൻഷാ അല്ല ഒരു സംശയമില്ല അങ്ങനെ നമ്മൾ വരൂ അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹുവിൻ്റെ സ്നേഹം പരിപൂർണമായി കിട്ടിയിട്ടേ നമ്മൾ എന്തു എന്തേ എന്തു എന്തുളളൂ മിനയിൽ തിരിച്ചു വരിയുള്ളൂ എല്ലാവരും ഉറപ്പിച്ചോ അങ്ങനെ പറ്റുമോ അതിനാണ് ഹജ്ജ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തായി നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ ഒരു പ്രശ്നമില്ല ഒരാളുടെ സ്നേഹം ശക്തമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ നമ്മളെ കീശയിലെ കൂട്ടരെ അതന്നെ അത് അള്ളാഹിൻ്റെ വിഷയത്തിലും അങ്ങനെയാണ് അള്ളാഹുവിന് ഉപമയൊന്നും പറയാൻ പാടില്ല പക്ഷെ അതിൻ്റെ അപ്പുറത്താണ് അള്ളാഹു വധൂതാണ് അള്ളാഹു വധൂതാണ് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്നവനാണ് അള്ളാഹു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആ ഒരു രീതിയാണെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടാക്കാൻ അള്ളാഹു സുബാനുഹത്താൽ ആ രീതിയിലൊക്കെ ഒരു മാറാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കുറച്ച് നീണ്ടുപോയി നമ്മളുള്ളത് ഇഹ്റാമിലാണ് ഇഹ്റാമൻ്റെ വസ്ത്രം ധരിക്കുമ്പോൾ ഉണ്ടാകേണ്ട വൈകാരികമായ അവസ്ഥയും അനുഭവവും അതിലൂടെ നമ്മൾ ഈ അത്വാദത്ത് കൊണ്ട് നേടേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ വിശദീകരിച്ചത് ഇതൊക്കെ ജീവിതത്തിൽ പകർത്തി ഒരു പൂർണ്ണ ഹാജിയാകാൻ ഹാജി എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വിരുന്നുകാരനാകാൻ അതാണ് അള്ളാഹു നമ്മളെ നന്നായി സൽക്കരിക്കണം അള്ളാഹു നന്നായി സൽക്കരിക്കണം അള്ളാഹു നമ്മൾ നന്നായി സൽക്കരിക്കുന്ന അള്ളാഹു അള്ളാഹുമായിട്ട് നമുക്ക് നല്ല കണക്ഷൻ ഉണ്ടാകണം നല്ല ബന്ധമുണ്ടാകണം ആ കണക്ഷൻ്റെ പേരാണ് എന്ത് തക്കവ പറഞ്ഞത് അള്ളാഹും മനുഷ്യനും തമ്മിലുള്ള കണക്ഷനാണെന്ത് തക്കവ മനസ്സിലല്ലേ അത് ഹൃദയത്തിലാണ് അതിൻ്റെ സ്ഥാനം മനസ്സിലാസ്ലിമ ഇവിടെ അല്ലേ തട്ടിച്ച് പറഞ്ഞു അത്തക്കുവ ഇവിടെ പറഞ്ഞു വേറെ എവിടെയല്ല എൻ്റെ താടിയല്ല തവ എൻ്റെ തലപ്പാവല്ല തക്കുവാണ് എൻ്റെ കുപ്പായമല്ല തക്കുവാണ് അതിവിടെ അത് അവിടെ നമ്മളിങ്ങനെ ഇടക്ക് നോക്കിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ലെഹറാമിലേക്ക് പ്രവേശിക്കും സാധാരണ ഇനി മുതൽ എഹ്റാമിലേക്ക് പ്രവേശിച്ച് അതഴിച്ചു വെക്കുന്നത് വരെ എപ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നാം ആദരിച്ചുവോ ബഹുമാനിച്ചുവോ അതുപോലെ ജീവിതത്തിൻ്റെ ഉറപ്പെന്ന് പറയുന്ന മരണം സംഭവിക്കുന്നത് വരെ അപ്രകാരമാകാൻ സാധിക്കണം ആ ഒരു വികാരമാണ് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുമ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ തെൽബിയെത്തി ചൊല്ലുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഉള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ അറഹമുറഹിമീൻ അയ അറബേ മഖബൂലായ മബറൂറായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള തോഫീക്ക് നിങ്ങൾക്കൊക്കെ നീ നൽകണമേ അറഹമുറഹിമീൻ അയറബെ പരിപൂർണമായ രീതിയിൽ ഹജ്ജ് നിർവഹിച്ച് പരിപൂർണമായ ധറജ പരിപൂർണമായ പ്രതിഫലം നൽകുന്ന സൗഭാഗ്യവന്മാരിൽ ഞങ്ങളതിനെ ഉൾപ്പെടുത്തണമേ അറമുറഹമിനറബെ ഞങ്ങളുടെ ഹൃദയത്തിന് ഒരു തരത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ഞങ്ങളുടെ കർമ്മങ്ങൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണമേ റബ്ബനിയ ഹസന വഫിൽ സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ സുബാനിഖ് اشهد ان لا اله الا انت استغفرك واتوب اليك